നിങ്ങളൊക്കെ പടം കണ്ടോ? പടം ഇഷ്ടപ്പെട്ടോ? അത് ശരി. അപ്പൊ കേക്കട്ടെ, ക്യാമറയൊക്കെ തിരിച്ചു പിടിച്ചു. ഒരുപാട് സന്തോഷമായിരുന്നു. നല്ല സിനിമ കണ്ടിറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ശരിക്കും കുറേ നാളുകൾ ശേഷം തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഒരു ഷോട്ട് കണ്ടപ്പോൾ തന്നെ കണ്ണുകളൊന്ന് ഈറിനുണങ്ങി. അതിനുശേഷം സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീരാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നല്ല അഭിപ്രായങ്ങൾ എല്ലായിടത്തും ലഭിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കണ്ട നിങ്ങൾക്ക് തന്നെ പടങ്ങൾ ഇഷ്ടമായി, പടം ഇഷ്ടമായെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ജസ്റ്റ് സിനിമകളിലെ ഒരു ഫീൽ ഗുഡ് പാറ്റേൺ തന്നെ സിനിമയിലുണ്ട്. കൂടെ നർമ്മവും കാര്യങ്ങളും ഒരു ഒരു പക്ക എൻ്റർടൈനർ ഫീൽ ഗുഡ് ഫിലിം തന്നെയാണ്. മോഹൻകുമാർ ഫാൻസ് സിദ്ദിഖേട്ടനും വിനയ് ഫോർട്ടും രമേശ് പിഷാരടിയും പുതുമുഖം അനാർക്കലിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് സിനിമ കണ്ടത്, ഞാനും ഫാമിലിയും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക് എൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. തീർച്ചയായിട്ടും നല്ല സിനിമയുടെ ഭാഗമാകാൻ സഹായിച്ചില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഈ ഒരു സന്തോഷം ആൾക്കാരിലേക്ക് ഇനിയും തിയേറ്ററുകളിൽ വന്ന് നിറഞ്ഞ് ആ സന്തോഷം ഇരട്ടിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കോവിഡ് കാലഘട്ടത്തും ആ ഒരു അവസ്ഥ മറികടന്ന് ആൾക്കാർ വന്നിരുന്ന് ചിരിക്കുന്നത് കാണുന്ന ഒരു ഒരു ഭയങ്കര മനസ്സിന് സുഖം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിൻ്റെ സുഖം, മനസ്സിൻ്റെ ഒരു സന്തോഷം അത് നിങ്ങൾക്ക് എല്ലാവർക്കും പകരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പ്രൊമോഷൻസിലെല്ലാം ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നത് ഇത് ചിരി ഉറപ്പ് തരുന്ന സിനിമ എന്നുള്ളതായിരുന്നു. 100% നിങ്ങളെല്ലാവരും കേട്ട തിയേറ്ററിലെ മുഴുകുന്ന ചിരികൾ തന്നെയാണ് അത്. ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിന്റെ കഥ എൻ്റെ കയ്യിലേക്ക് എന്നെ വിശ്വസിച്ച് വെച്ച് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപി ആൻഡ് സഞ്ജയ്, അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ ഈ നല്ല സിനിമയോടൊപ്പം നിന്ന് ചാക്കോശനും സിദ്ധിഖേട്ടും മഹേഷേട്ടും ശ്രീനിയേട്ടനും ഞങ്ങൾ വീണ്ടും നേരാനുണ്ട്. പിന്നെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന നല്ല സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന നിർമ്മാണ കമ്പനി സ്റ്റിൽ സ്റ്റേറ്റിൻ്റെ ചുമതലയുള്ള ഈ കമ്പനി ഞങ്ങളെ വിശ്വസിച്ചതിലും ഒരുപാട് സന്തോഷം, ഒട്ടൊന്നും പറയാനില്ല. താങ്ക് യു. നമ്മൾ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടെപ്പോഴും നല്ല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല സ്ഥലങ്ങളെന്ന് പറയുന്നത് മനുഷ്യരുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ചിരിക്കാൻ വളർന്നു, ഒരുപാട് നല്ല ഒരുപാട് നാളിന് ശേഷം, ഒരുപാട് നാളെ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം വന്ന സിനിമയാണ്. ഞങ്ങളെല്ലാം ഇതിൽ പ്രവർത്തിച്ചവരായതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് ഒന്നും പറയുന്നതിനേക്കാളും കണ്ടവർ കണ്ടവർ പരസ്പരം പറയുന്ന നല്ല വാക്കുകളാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത്. ആണെങ്കിലും തിയേറ്ററിൽ തന്നെ വന്ന് ചിത്രം കാണുക, ഞാൻ ഇരുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ്റെ അടുത്താണ്. വേറൊരുവശത്ത് ചാക്കോച്ചനും വലതുവശത്ത് ലിസ്റ്റിനുമാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റിന് ഇതിനിടയിൽ കുറേ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജുകൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ലിസ്റ്റിൻ്റെ മോഹം കണ്ടപ്പോൾ മനസ്സിലായി സംഗതി ഏറ്റിട്ടുണ്ട്. എല്ലാ തിയേറ്ററുകളിൽ നിന്നും നല്ല വിളികളും നല്ല പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂചന ഇങ്ങനെ മെസ്സേജ് തട്ടി 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 പുള്ളിയുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്നാണ് ഞാൻ ഈ പടം നല്ല വിജയമാണെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോഴും തികഞ്ഞ സന്തോഷത്തോടുകൂടി ലിസ്റ്റിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ല നിങ്ങളുടെ പടമല്ലേ? വാ, ഭയങ്കരധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം April 3 സിനിമ റിലീസ് ആവുന്നത്, അതുപോലെ തന്നെ കൊറോണ വന്നതുകൊണ്ടിട്ടാണ് തിയേറ്റർ അടയ്ക്കുന്നതെന്ന് അതുകൊണ്ട് ഇപ്പോഴാണ് സെക്കൻഡ് ഷോ കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു വർഷത്തിന് ശേഷം ആ ഇപ്പോൾ ഇറങ്ങുന്നതിൽ ആദ്യമായിട്ടുള്ള ഫാമിലി പടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഞാൻ വിളിച്ചു, എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. ഒരു ഫസ്റ്റ് ഷോ കഴിഞ്ഞു, അപ്പോൾ ആ റിലീസർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷം. താങ്ക് യു.